സ്വാഗതം. മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ 31-ാമത്തെ എപ്പിസോഡാണ്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പൊതുവെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ചെയ്യുന്നത്, അഡൽട്ട് അവയർനെസ് എന്ന് പറയും. അപ്പോൾ മറ്റൊരു വിധത്തിൽ ദുരുപയോഗത്തിന് ഇടയാവരുതെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വേറെ വിഷയം പറഞ്ഞാൽ അടിക്കാൻ നിൽക്കുന്ന ആളുടെ കയ്യിൽ വടി കൊടുക്കുന്നത് പോലെയുള്ളൊരവസ്ഥ ഉണ്ടാകരുതെന്ന് കൂടിയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തന്നെ ബാലൻസ് ബാക്കിയാണ്. സ്കിസോഫ്രീനിയ, പിന്നെ പാരനോയിഡ് എന്ന് പറയുന്നൊക്കെ ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് മാറ്റം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും ഗൗരവത്തോടെ കാണുന്ന മാനസിക വ്യഥകളാണ് നമ്മൾ പറയുന്നത്. പാരനോയിയ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്, പാരനോയിയ. അതിൻ്റെ അവസ്ഥ കൂടിക്കൂടിയാണ് പാരനോയിഡ് എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. ആ പാരനോയിഡ് എന്നുള്ളത് മാറിയിട്ട് പിന്നെ സ്കിസോഫ്രീനിയയിലേക്ക് മാറുന്നതാണ്. സ്കിസോഫ്രീനിയയാണ് ഇതിനകത്ത് ഏറ്റവും കൂടിയ സൈക്കോസിസിൽ ഏറ്റവും കൂടിയ വിധത്തിലുള്ള അസുഖമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ശരിക്കും ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന അതിലേക്ക് കടക്കുന്നത് അവിടെയാണ്. നമുക്കതിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. പാരനോയിയ എന്ന് പറയുന്ന ആൾ ഇത് പറഞ്ഞാൽ ഈ വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഇവരുടെ ചിന്തകളും നമ്മൾ കരുതുന്നേക്കാളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതീന്ദ്രിയം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്, എനിക്ക് അമാനുഷ്യ ശക്തിയൊക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഈ ആൾക്കാരിലുണ്ടാകും. എൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ കഴിഞ്ഞു വിടുന്നത്, അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ശക്തി മറ്റുള്ളവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ നന്നാവുന്നത്, അല്ലെങ്കിൽ അവർ അവരുടെ കച്ചവടമൊക്കെ നല്ല രീതിയിലാവുന്നത് ഈ എൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്ന വ്യവസ്ഥ. അതായത് ഞാനൊരു സൂപ്പർ നേച്ചർ അത്ര പവറൊക്കെ ഉള്ള ഒരാൾ എന്നുള്ള ചിന്താഗതിയൊക്കെ ഒരു വിഭാഗത്തിൽ അങ്ങനെ വരും. ഈ അധികാരസ്ഥാനങ്ങളിൽ കുറേ നാളൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുമെന്ന് പറയുന്നത് അവർ കുറച്ചേരം VIPകളായിരിക്കുമല്ലോ, ആക്ച്വൽ VIPകളായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഈ പവർ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ കുറേ നാൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് ഉയരും. ഞാനാരോ മോൻ ഇക്കത്തെ വളരെ എക്സസീവ് കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ കീഴിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നൊരു ധാരണ വരുമെന്നുള്ളത്. അവർക്ക് അധികാരമൊക്കെ നഷ്ടപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് അത് മാറും, തിരിച്ചറിയും. അത് അസുഖത്തിൻ്റെ ലെവലിലേക്ക് മാറുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചത് വിഷയമാവുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു പോയിന്റ് അത് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് ഈ അമാനുഷ ശക്തിയൊക്കെ ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള വിഭാഗം ആൾക്കാരിലാണ്. നേരെ തിരിച്ചു വരും, ഇതുപോലെ തന്നെ സംശയങ്ങൾ വരാൻ തുടങ്ങുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഇപ്പം ഈ സംശയരോഗം വരുന്നതും ഈ പാരനോയിഡിനകത്തുള്ള ഡിസോർഡർ തന്നെ ഉള്ളതാണ്. ഈ സംശയരോഗത്തിൻ്റെ പിറകിൽ ചില ലൈംഗികമായ അസംതൃപ്തികളും ഡിസ്ഫങ്ഷനൊക്കെ കാരണമാകുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വ്യക്തിക്ക് ലൈംഗികമായ പോരായ്മകളുണ്ടെങ്കിൽ അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എതിരാളികളിൽ കൂടുതൽ സംശയം പ്രകടിപ്പിക്കുന്ന സ്വഭാവം വരുന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തികൾക്കുണ്ടാവുന്ന ഈ ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമായ ഇങ്ങനെ വൈകല്യങ്ങൾ വേറെ പറയാം, എന്നിട്ട് പറയാം. അതൊക്കെ എല്ലാം കൂട്ടിക്കുഴഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സംശയരോഗങ്ങൾക്ക് ലൈംഗികമായ അസംതൃപ്തി കാരണമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളിൽ സംശയിക്കുന്ന വിധത്തിലുള്ള കുറെ തെളിവുകൾ കണ്ടെത്തുക, അങ്ങനെ അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മിന്നായോ ആ സിനിമയിലെ ജഗതി ശ്രീമാൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ, ഭാര്യയെ ഇപ്പം സംശയിച്ചുകൊണ്ട് തോക്കും പിടിച്ചിട്ട് നടക്കുന്നത്. അത് സംശയിക്കുന്ന രോഗികൾ ധാരാളം ഉണ്ട്, നമ്മളത് ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു ഘടകം കൂടിയാണ്. സംശയിച്ച് 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 അവസാനം മൊത്തം കുളമായി ജീവിതക്കായി കൊലപാതകത്തിൽ ചെന്ന് അവർ ചെല്ലും. കൊലപാതകത്തിൽ ചെന്നിട്ട് അവർ ബ്രേവായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കിടക്കുന്ന നമ്മൾ വായിച്ചിട്ടൊക്കെ ഇല്ല. ഈ ഒരു വികാരത്തിൻ്റെ ആ അവസ്ഥയിൽ തന്നെ ഈ വ്യക്തി മുഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഡിസോർഡർ ആവുന്നത്. റിയാലിറ്റിയിൽ നിന്നവർ മാറുകയാണ്. അവർ റിയാലിറ്റി ടെസ്റ്റിംഗ് ഉണ്ടാവില്ല. ഇപ്പോഴും നടക്കുന്നത് എന്താ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചിന്തയും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേറെ ഒരു മനോലോകത്തിലാണെന്ന് പറയാം. മനോരോഗമല്ല, മനോലോകത്തിലാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിയാലിറ്റി ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ആ റിയാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് നമ്മൾ അഡൽട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ കാര്യങ്ങൾ? അപ്പം ശ്രീനിവാസിൻ്റെ സിനിമയിലും അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മറഞ്ഞു നിന്നിട്ട് മാറി നിന്നിട്ട് വീടൊക്കെ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു വിധത്തിലൊക്കെ ഡിറ്റക്റ്റീവുമാരുള്ള ഓപ്പറേഷനൊക്കെ നടത്തുക, ബീഡി കുറ്റി കാര്യങ്ങൾ, കാൽപാദങ്ങൾ കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ സ്വന്തമായിട്ടൊക്കെ വാച്ച് ചെയ്ത് ഇത് ഈ വ്യക്തി സ്വയം ചെയ്യുന്നത് കൊണ്ട് മറ്റാരും അറിയണമെന്നില്ല. വളരെ വളരെ അപൂർവമായിട്ടാണ് ഇത് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിയിൽ ആരോപിക്കപ്പെടുകയും
അവരിൽ വഴക്കുണ്ടാക്കുക ചെയ്യുമ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ഗെയിം എന്ന രീതിയിൽ തന്നെ കാണുമ്പോൾ ആലോചിച്ച് നോക്കി അതിൻ്റെ പിന്നിൽ സംശയരോഗം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ പഴയ കേസുകളിൽ ഡൈവോഴ്സ് സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നതിൻ്റെ അടിസ്ഥാനം ഈ സംശയരോഗം വരുന്നുണ്ടാവും. പക്ഷെ അവർ അതിനെ മൂടി വച്ചിട്ട് അവരുടെ ആശയങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാവാണ്. എപ്പോഴും ആ നമ്മൾ ജയിക്കാൻ വേണ്ടി എന്തടവും പ്രയോഗിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് അങ്ങനെ സംശയരോഗം വഴി. റിയാലിറ്റി ആയിട്ട് ബന്ധം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥ, ഈ സംശയരോഗത്തിൻ്റെ അത് ആ അവസ്ഥ താഴെയുള്ളതാണെങ്കിൽ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ പി എസ് സി വെച്ചിട്ട് വളരെ വേഗം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പാരൻ്റ് അഡൾട്ട് ചൈൽഡ് എന്ന് പറയുന്ന നമ്മൾ ബേസിക് ഉണ്ടല്ലോ, ആ ബേസിക്കൊക്കെ പറയുന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബേസിക് പാരൻ്റ് എന്നുള്ള ആദ്യത്തെ ലക്കങ്ങളൊക്കെ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ഈ ചൈൽഡിനകത്തുള്ള വികാരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ അഡൽട്ട് എന്ന് പറയുന്നത്. ഇതിനു രണ്ടിനും കൂടി ക്രോഡീകരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അഡൽട്ട് എന്ന് പറയുന്നത്. അഡൽട്ട് നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ വ്യക്തിയുടെ പ്രായോഗികത നഷ്ടപ്പെടുന്നു, റിയാലിറ്റി നഷ്ടപ്പെടുന്നു, ഇയാൾ വേറെ ഏതൊക്കെയോ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. സ്കിസോഫ്രീനിക് ആളുകളെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ തലയിൽ നിന്നുകൊണ്ട് ആരൊക്കെയോ ഇവരോട് സംസാരിക്കുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെടുകയാണ്. ആരൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് ഇൻറ്റേർണൽ ടോക്കിംഗ് നമുക്കുണ്ട്. തലച്ചോറിനകത്തുള്ളൊരു സവിശേഷ പ്രത്യേകതയാണ്. എൻ്റെ പാരൻ്റിലകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ അന്വേഷിച്ച് എനിക്കതായിട്ടൊക്കെ ഡയലോഗ് നടത്താം. ചൈൽഡ് എന്ന് പറയുന്നു, പാരൻ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഡയലോഗ് തന്നെ എടുത്താം. ചൈൽഡിൻ്റെ വേഷം ഇത്, പാരൻ്റിൻ്റെ വേഷം ഇത്. നമ്മൾ ആലോചനയിൽ വരുന്ന ഭാഗങ്ങൾ, അക്രമത്തിൽ നമ്മൾ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊരു പ്രോസസ്സാണ്, തിങ്കിങ് പ്രോസസ്സാണ്. അതാണ് നമ്മൾ പി എസ് സി എന്ന് പറയുന്നതാണ് നമ്മൾ എപ്പോൾ എടുക്കുന്നത്. അതായത് നമ്മൾ തലച്ചോറിനകത്ത് പാരൻ്റിനകത്തുള്ള ഡാറ്റകൾ നമ്മൾ അനലൈസ് ചെയ്ത് വേണ്ടാത്തത് നമ്മൾ കളയുന്നു എന്നുള്ള രീതിയിൽ, അതിനകത്ത് ധാരാളം ഡെലൂഷൻസ് എന്ന് പറയുന്ന അബദ്ധങ്ങളായ ചിന്താഗതികളൊക്കെ പാരൻ്റിലുണ്ടാവാം. നമ്മൾ പല പഴമൊഴികളും ഈ കാര്യങ്ങളൊക്കെയാണ് അത് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇവിടുത്തെ ആൾക്കാരൊക്കെ ചതിയന്മാരാണ്, അല്ലെങ്കിൽ കർത്തവന്മാരെ വിശ്വസിക്കാൻ പാടില്ല, തെക്കുള്ളവർ അത്ര വിശ്വസിക്കാൻ കൊള്ളൂല, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ വിശ്വാസങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മളെ ഈ പാരൻ്റിനകത്താണ്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ റിയാലിറ്റി ടെസ്റ്റിംഗ് നടത്താണ്. അത് ശരിയാണോ, എല്ലാ എടുത്തവരും പ്രശ്നക്കാരാണോ, അല്ലെങ്കിൽ കറുത്തവർ വിശ്വസിക്കാത്തവരാണോ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഓരോ ധാരണകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. 13 ഒരു മോശം നമ്പറാണ് അല്ലേ, വെള്ളിയാഴ്ച നല്ല ദിവസമല്ല, ഒരു പൂച്ച വട്ടം ചാടി കഴിഞ്ഞ പ്രശ്നമാണ്, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള അബദ്ധജടിലങ്ങളായ വിശ്വാസങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് ഈ പാരൻ്റിലാണ്, വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട്. അതിന് നമ്മൾ റിയാലിറ്റി ടെസ്റ്റ് എടുത്താണ് അങ്ങനെ ശരിയാണോ അല്ലേ എന്നൊക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കി നല്ല രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ സൈക്കോളജിക്കൽ ഇതുകൊണ്ട് അവയർനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേമാതിരി നമ്മളുണ്ടാവുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഈ സംശയരോഗം അതുമാതിരി ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആ പാരൻ്റിൽ തന്നെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്കിസോഫ്രീനിക് ആൾക്കാരെ സംബന്ധിച്ചുള്ള വെച്ചാൽ അവരുടെ എമോഷൻ എന്ന് പറയുന്ന ആ ഭാഗം അവർ സപ്രസീവായിട്ട് അവരുടെ ഈ പാരൻ്റിലായിട്ടുള്ള ഇതിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ എപ്പോഴും വ്യത്യസ്തമായ ശബ്ദങ്ങൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പോൾ ആരൊക്കെയോ അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക. അതായത് നമ്മളെ ആ സംസാരിക്കുന്ന ആ ഒരു കേന്ദ്രം, തലച്ചോറിൻ്റെ ആ ഒരു കേന്ദ്രം ഉദ്യോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ ആ ശബ്ദം കേൾക്കുകയാണ്, ഉള്ളിൽ നിന്നും കേൾക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ചെവിയിലേക്കും ആ സംസാരിക്കുന്ന അതിൻ്റെയും കൂടി എന്തൊക്കെയോ ഓർമ്മകളുടെ ഭാഗമായിട്ട് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ ചെവിയിലിങ്ങനെ നിരന്തരം സംസാരിച്ച് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴും ആലോചിച്ച് നോക്കുക, അതൊരു ഭീകരമായൊരവസ്ഥയാണ്. നമുക്കതൊരു ഫ്രണ്ട്ലി ടോക്കാണെങ്കിൽ കുഴപ്പമില്ല, മറിച്ചാണെങ്കിലും അതൊക്കെ ഒരു ശത്രുവിനെ അവർ കണ്ടെത്തുകയാണ്. ആ സ്ഥലത്തിനകത്തൊരു സ്കോൾഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുമ്പോൾ ആ വിധത്തിൽ നമുക്കൊരു ഉൾക്കാഴ്ച കഴിക്കുന്നുള്ളതാണ്. ആരൊക്കെയോ നമ്മൾ വഴക്ക് പറയാനും വേണ്ടി തലയ്ക്കകത്തുണ്ടെന്നുള്ളതാണ്. ഇപ്പം ചില സമയങ്ങളിൽ ആ വഴക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുകയാണെങ്കിൽ ഈ വ്യക്തി പിന്നെ നിരന്തരം പേടിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറും. അപ്പം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി മോശമാണെന്ന് ഇയാൾക്ക് തോന്നിയിട്ടുള്ള പ്രവൃത്തിക്കെതിരെ ആളുകൾ സംഘടിക്കുകയാണെന്നും അയാൾ ആൾക്കാർ ഇയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും അപ്പം നിരന്തരം ഇയാളെ ഇങ്ങനെ ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ നശിപ്പിക്കാൻ വേണ്ടി വരാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ ചിന്താഗതിയിലേക്ക് ഈ വ്യക്തി പോകുന്നുള്ളതാണ്. അതിനാൽ വ്യക്തിയെ സംബന്ധിച്ചിട്ട് വളരെ ശരിയായ കാരണങ്ങളുണ്ട്.
അയാൾ കേൾക്കുകയാണ്, ആരൊക്കെയോ വഴക്ക് പറയോ അല്ലെങ്കിൽ അടക്കം പറയോ അതൊക്കെ അയാൾ കേൾക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കുന്നവരുണ്ട്, എന്നെ ഇന്ന അയൽക്കത്തിൻ്റെ ആൾക്കാർ, ഞാൻ ആരായിട്ട് ഒരു വസ്തുവർക്കമൊക്കെ ഉണ്ടായി, അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം തോന്നണം, അവരെന്നെ അപായപ്പെടുത്താൻ ശ്രമമൊന്നുണ്ട്, അവരെ തോക്കൊക്കെ വാങ്ങി വയ്ക്കുന്ന കാര്യം വരെ ഞാൻ പറയുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലയിൻറ്റ് കൊടുക്കും ആദ്യ സമയങ്ങളിലൊക്കെ. അപ്പോൾ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ നമുക്കതിനകത്ത് ഇങ്ങനെ ഉണ്ടാവുമോ, ഉണ്ടായിരിക്കുമോ, സംശയിക്കാനുള്ള കാരണമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ ബന്ധുക്കളും മറ്റുള്ള ആൾക്കാരൊക്കെ ഇതേ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് തന്നെയാണ് പ്രശ്നം എന്നുള്ള കാര്യം. അപ്പോൾ അത് തിരിച്ചറിയാനും കൂടി കുറച്ച് സമയം എടുക്കുന്നുള്ളതാണ്. പക്ഷേ ഈ വ്യക്തികൾ അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ വളരെ അപൂർവമാണ് കാണപ്പെടുന്നത്. ഇയാൾ സ്വയം രക്ഷപ്പെടുത്താനുള്ള ഇവിടെയുള്ള ശ്രമത്തിനകത്തുള്ള ഓരോരോ കാര്യങ്ങളായിട്ടാണ് വരിക. കൂടുതലും സംസാരിക്കുക, കാരണമൊന്നുമില്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഒരു അവസ്ഥയിലല്ലാതെ അവരങ്ങനെ സേഫായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനുള്ളിൽ ഈ വ്യക്തി സ്വയം നഷ്ടപ്പെടുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയും വേഗം തിരിച്ചറിയുകയാണെങ്കിൽ, അതിന് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ, ചികിത്സ ഉണ്ട്, അത് ഏറ്റവും പ്രത്യേകത, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം അതിന്. നമ്മൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കണം. സോ അവർ റിയാലിറ്റിയിൽ നിന്ന് പുറത്താവുകയും കൂടി ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അവർ വേറെ ഏതോ ഒരു കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് അവർ പിന്നീടുള്ള പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനുള്ളിൽ സമയം പോകുന്നതും സമയം അറിയുന്നതും ദിവസങ്ങൾ മാറുന്നതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത്. സ്കിസോഫ്രീനിക് ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർ വികാരപ്രകടനങ്ങൾ അപ്രോപ്രിയേറ്റ് ആവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരിയുള്ള വികാരപ്രകടനങ്ങളായിരിക്കില്ല അവരിൽ നിന്നുണ്ടാവുന്നത്. അങ്ങനെ അറിയുന്നത് അവർ റിയാലിറ്റിയിലില്ല എന്നുള്ള കാര്യം നമ്മൾ ധാരാളം ആൾക്കാരെ റോഡ് സൈഡിലൊക്കെ കാണുന്നുണ്ടല്ലേ, നടന്നു പോകുന്ന, സംസാരിച്ചു കൊണ്ടൊക്കെ പോകുന്നത്. ആദ്യമൊക്കെ ഒരു വളരെ ചെറിയ രീതിയിലായിരിക്കും സംസാരിക്കുക, വലിയ ഒച്ചയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ, അല്ലെങ്കിൽ അത് ഒരു കുറച്ച് തീവ്രതയുള്ള കാര്യങ്ങളായിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവനത് അതിനെതിരെ പറയുന്നതും അതുപോലെ തീവ്രതയുള്ള രീതിയിലായിരിക്കും. വളരെ വഴക്ക് പറയുന്നത് കേൾക്കാം, ചീത്ത പറയുന്നത് കേൾക്കാം. അങ്ങനെ സൈഡിൽ ഒരാളില്ല, നമുക്ക് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണാവുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഒരു സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത് ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നു. റിയാലിറ്റി ആയിട്ടുള്ള ടച്ച് നഷ്ടപ്പെട്ട് അവർ ഇങ്ങനെ ഈ ചരട് പൊട്ടിയ പട്ടന്മാരി അവരിങ്ങനെ ലോകത്തിൽ അലഞ്ഞിരിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാമെന്നുള്ളതാണ്. ആ പഴയ എവിടെയാണോ അവർക്ക് താളം തെറ്റുന്ന സംഭവം ഉണ്ടായത്, ആ സംഭവത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമാണ് അവർക്ക് പിന്നെ പഴയ നോർമൽ ലൈഫിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇത്രയും വേഗം തിരിച്ചറിയുകയാണെങ്കിൽ, അതിന് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ, ചികിത്സ ഉണ്ട്, അത് ഏറ്റവും പ്രത്യേകത, സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് തന്നെ വേണം അതിന്. നമ്മൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കണം. പക്ഷേ ദീർഘകാലം മരുന്നൊക്കെ കഴിച്ച് കൺട്രോളായിട്ട് അപ്പോൾ വേറെ ആളുടെ കീഴിൽ നമ്മൾ ചികിത്സിപ്പിച്ചാൽ മാത്രമാണ് അത് കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുക. അടുത്ത് നിന്ന് അവരെ നല്ലോണം കെയർ ചെയ്ത്, കുട്ടികളുടെ മാതിരി കെയർ ചെയ്ത് തുടർച്ചയായിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞു വന്ന് നമുക്ക് കൺട്രോൾ ലൈവിലേക്ക് എത്താൻ പറ്റും. നല്ല ശതമാനം കേസുകളിലും ഫുൾ റിക്കവറിയും കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്കിസോഫ്രീനിയ എന്നുള്ള ആളുകൾ സമൂഹത്തിൽ ധാരാളം ഉണ്ടെന്നും ആ റിയാലിറ്റിയിൽ നിന്ന് മാറി അവരുടെ വിശ്വാസങ്ങളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ദൈവവിളിയമാരെയൊക്കെ ആൾക്കാർ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളോട് ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ നിങ്ങളെക്കാളെ കുറച്ച് ഉയർന്ന ജീവിയാണ് എന്ന രീതിയിലുള്ളൊരു മനോഭാവം കൂടി ഉണ്ടാവും. അവർക്ക് ഒരു സുപ്രീമസി അവരിലുണ്ടാവും. അവരുടെ ചിന്തകളിലൊക്കെ അവർ പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ചിന്തിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ആളുകളാണ്, പക്ഷെ എപ്പോഴോ താളം തെറ്റി ഇങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവർക്ക് നമുക്ക് പെട്ടെന്നൊന്നും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റി ആയിട്ട് ബന്ധം ഉണ്ടാവില്ല, അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് നല്ല രീതിയിൽ ശരിയായിരിക്കും. എൻ്റെ സുഹൃത്ത് ഉള്ള കാര്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ബാബു കുറച്ച് രൂപ തന്നെ കേട്ടോ, എനിക്കൊരു രജിസ്റ്റേർഡ് അയക്കാനുണ്ട്, മുഖ്യമന്ത്രിക്ക് രജിസ്റ്റേർഡ് അയക്കണം, പൈസ തരാം. ഞാൻ ഡ്രാഫ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടിയും ഭംഗിയായിട്ട് നല്ല പേപ്പറൊക്കെ വാങ്ങിച്ച് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്ത് അപ്പോൾ രജിസ്റ്റേർഡ് അയച്ചാലാണ് ഇവരുകൾക്കൊക്കെ കിട്ടുള്ളൂ, മുഖ്യമന്ത്രിയൊക്കെ നല്ല നോക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചു, അല്ല എന്താണ് എൻ്റെ ഉള്ളിലെ കാര്യം? അതെ, ഞാനിവിടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളൊരു പൗരനല്ലേ ഇവിടുത്തെ, ഭയങ്കര ഡിസ്റ്റർബൻസ്, നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല നീ. അല്ല എന്താണ്? ഈ അപ്സരസുകളെ വന്നിട്ടൊക്കെ നൃത്തം ചവിട്ടുന്ന നീ, അന്ന് ഓരോ പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, ഇത് രാത്രി മുഴുവനും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചോദിക്കും.
അവസാനം ഈ ഡിസ്റ്റർബൻസ് അപ്സരസ്സുകൾ നൃത്തം ചവിട്ടുന്നതാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് ഇയാൾ ഇങ്ങനെയുള്ള പ്രശ്നക്കാരനാണെന്ന്. അതുവരെ കാര്യങ്ങളെല്ലാം ആലോചിക്കുക, വളരെ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. മുഖ്യമന്ത്രിക്ക് അതിന് രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കണം, ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റീറൈറ്റ് എഴുതണം, പോസ്റ്റ് അയക്കണം. അപ്പം ആലോചിക്കുക, ആൾ നല്ല രീതിയിൽ തിങ്കിങ് ആണ്, പക്ഷേ റിയാലിറ്റി നിന്ന് മാറിപ്പോയി. ഉറക്കത്തിന് പുള്ളിക്കാൻ അപ്സരസുകളുടെ നൃത്തം തടസ്സമായിട്ട് അതിനെതിരെയാണ് പരാതി പറയുന്നത്. പുള്ളിക്കാരൻ്റെ ഭാഗ്യത്തിന് മറ്റു വിധത്തിലുള്ള ഉപദ്രവിക്കണം എന്നുള്ള ചിന്താഗതിയാണെന്നില്ലാത്തവർക്ക് ഭാഗ്യമാണ്. അവർക്ക് തന്നെ സ്വയം ഒരു പാരയായിട്ടൊക്കെ മാറുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരെ നമ്മളവരെ തെറ്റിദ്ധരിച്ച് ഉപദ്രവിക്കാനൊക്കെ നോക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഭ്രാന്തന്മാരെന്ന് പറയുന്ന പല സിനിമകളിലൊക്കെ കാണപ്പെടുന്നു എന്നല്ലാതെ പ്രായോഗികമായിട്ട് ഇങ്ങനെ ഉണ്ടാവാട്ടോ. നമ്മൾ അത്ര ആൾക്കാരൊന്നും അങ്ങനെ ഇത് ചെയ്യില്ല. ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലുള്ള അവസ്ഥയൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. പൊതുവേ ഉള്ള എന്താ പറയുക, ടെക്നിക്കൽ ക്ലിനിക്കൽ കാര്യങ്ങളുടെ ഒരു ആകത്തുക നമ്മളീ പറയുന്നുള്ളൂ ഫോർ ഇൻഫർമേഷൻ.